സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് കേരള പോലീസ് അന്വേഷിക്കും. സ്പേസ് പാർക്കിലെ ഓപ്പറേഷണൽ മാനേജർ തസ്തികയിൽ ജോലിക്ക് പ്രവേശിച്ചപ്പോൾ വ്യാജ സർട്ടിഫിക്കറ്റാണ് സ്വപ്ന സമർപ്പിച്ചത്. സ്വപ്നയ്ക്കും സ്വപ്നയെ നിയമിച്ച പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിനുമെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സ്പേസ് പാർക്കിന്റെ മാതൃസ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. പരാതി നൽകുന്നത് സംബന്ധിച്ച് നിയമോപദേശം തേടിയെന്ന് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ എം ഡി സി ജയശങ്കർ പ്രസാദ് 24നോട് പറഞ്ഞു. ബി ദിലീപ് കുമാർ ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങളുമായുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ദിലീപ്, വ്യാജരേഖ ചമച്ചതടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ സംശയമുണ്ട്, അതിന്റെ ഭാഗമായി അന്വേഷണത്തിന് ഒരുങ്ങുകയാണല്ലോ, ഒരുങ്ങുന്ന വിവരമാണല്ലോ നമുക്ക് പുറത്തു വരുന്നത്. എന്താണ് ദിലീപ് അതിന്റെ മറ്റു വിവരങ്ങൾ? ഗോപി, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ പരോക്ഷമായോ കേരള പോലീസ് ഇടപെട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇതാദ്യമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കടത്ത് കേസ് അല്ലെങ്കിൽ പോലും സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കേരള പോലീസ് കടക്കാനൊരുങ്ങുകയാണ്. അത് സ്വപ്ന സുരേഷ് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എന്നത് സംബന്ധിച്ചാണ്. ഈ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റിലൂടെയാണ് സ്പേസ് പാർക്കിൻ്റെ ഓപ്പറേഷണൽ മാനേജർ തസ്തികയിൽ നിയമനം നേടിയത് എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ കേരള പോലീസ് അന്വേഷിക്കാൻ ഒരുങ്ങുന്നത്. ഇത് സംബന്ധിച്ച് ഇവരെ നിയമിച്ച ഏജൻസിയായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സാണ്. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിനോട് കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് വിശദീകരണം തേടിയിട്ടുണ്ട്. ഇവരുടെ വിശദീകരണം ലഭിച്ചതിനു ശേഷമായിരിക്കും പോലീസിൽ പരാതി നൽകുകയെന്നാണ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെ എം ഡി സി ജയശങ്കർ പ്രസാദ് നമ്മളോട് പറഞ്ഞത്. ഏതായാലും പോലീസിന് പരാതിയുമായി പോലീസിനെ സമീപിക്കാനാണ് ഇപ്പോൾ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നിയമോപദേശം തേടിയെന്നും ജയശങ്കർ പ്രസാദ് പറഞ്ഞിട്ടുണ്ട്. ഈ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് മഹാരാഷ്ട്രയിലെ അംബേദ്കർ സർവകലാശാലയിൽ നിന്നാണ് തനിക്ക് ബിരുദം, കൊമേഴ്സിൽ ബിരുദം എന്നാണ് നേരത്തെ സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ സർവകലാശാലയിൽ ഇത്തരത്തിൽ ബി കോം കോഴ്സ് ഇല്ല എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കിയിട്ടുള്ളത് എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യമായ സാഹചര്യത്തിലാണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിനോട് വിശദീകരണം തേടിയിരിക്കുന്നത്. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് പറയുന്നത് ഡൽഹി ആസ്ഥാനമായ വിഷൻ ടെക്നോളജീസ് എന്ന സ്ഥാപനമാണ് സ്വപ്ന സുരേഷിനെ റിക്രൂട്ട് ചെയ്തതെന്നാണ്. ഇവരുടെ ഈ എന്തൊക്കെയാണോ സി വിയിൽ കാണിച്ചിട്ടുള്ള യോഗ്യതകൾ, അക്കാര്യത്തിലൊക്കെ വിശദമായി